നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള 20 kids ട്രെൻഡ് ആയിട്ടുള്ള കൊറിയൻ പാൻസ് ആണ് കാണിക്കാറ്. പാന്റുകൾ എത്ര വെറൈറ്റി വേണം, വെറൈറ്റി കളേഴ്സ്, വെറൈറ്റി ഡിസൈൻ. ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് വെച്ചോ. ഇതാണ് കാഷ്വലായിട്ടും അത് പാർട്ടി നിറക്കാൻ ഇടാൻ പറ്റിയ ഒരു ഹലോ. അപ്പൊ കുറെ ദിവസമായി നമ്മൾ എസ് എമ്മിൽ ഒന്ന് പോകണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മള് ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ സൂര്യ കൂടെ നമ്മുടെ എസ് എം സ്ട്രീറ്റിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് 10:20. അപ്പൊ നമുക്ക് വേഗം പോവാ. അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം കാണാം. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അവിടെ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. ഞങ്ങളിവിടെ വാണിമൽ പാലത്തിനടുത്ത് ബസ് കിട്ടും വടകര ഡയറക്റ്റ്. നമുക്ക് നോക്കാം പേഴ്സമിൽ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ ഞാൻ സൂര്യ നമ്മളിതാ പാലത്തിൻ്റെ അടുത്ത് ബസ്സൊക്കെ കയറി, വാണിമൽ പാലത്തിൻ്റെ അടുത്ത് ബസ്സൊക്കെ കയറിതാ നമ്മുടെ നാദാപുരം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ വേറെ ഇവിടെ നിന്ന് വടകര പോയി ടിക്കറ്റൊക്കെ എടുത്ത് എന്ത് നമ്മൾ നേരെ കോഴിക്കോടേക്ക് പോവാണ്. അപ്പം അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ട്രെയിൻ കാത്തു നിന്നൊരു 10 മിനിറ്റുള്ള ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനാണ് ഇപ്പോഴത്. ഇനി നമുക്ക് കോഴിക്കോട് അവിടെ എത്തിയിട്ട് എങ്ങനെയാണ് എസ് എമ്മിലേക്ക് പോകുന്നതെന്ന് നോക്കാം. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ആ ഒരു ഇത് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമ്മൾ അവിടെ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നേരെ അങ്ങ് നടന്ന് ആ പുറത്തെത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, നേരെ അവിടെ നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് സൈഡിലോട്ടാണ് നമ്മുടെ എസ് എം കാണാൻ പറ്റുന്നത് കേട്ടോ. ഇവിടെ എത്തി റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ നമ്മുടെ മിഠായി തെരുവിൻ്റെ ആ ഒരു അതിനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നതാണല്ല മേലെ കൂടെ ഒരു പാ പോലത്തെ സംഭവം അല്ലേ. ആ അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് ഷോപ്പുകൾ കാണാം. ഇനി നമുക്കിങ്ങ് ഇവിടെ നിന്നിട്ട് ഓരോ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അങ്ങനെ നമ്മൾ അതിന്റെ കവാടത്തിന്റെ അവിടെ എത്തുമ്പോഴത്തേ എല്ലാവരും നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, ബേക്കറിക്കാരും ചെരുപ്പ് കടക്കാരൊക്കെ വാ വാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളത് എത്തിപ്പെട്ടത് അവിടെ ഒരു സ്ഥലത്ത് നമുക്ക് 150 രൂപയ്ക്ക് ചെരുപ്പ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരാൾ അങ്ങോട്ടേക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ അവരെ പിന്നാലെ ഇങ്ങനെ പോവാട്ടോ ലെഗ് സോണിലേക്കാണ് നമ്മളെ കൊണ്ടുവന്ന്. അപ്പൊ അവിടെ 153 സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ചെരുപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിൽ കയറ്റി അങ്ങ് നോക്കാം എന്തൊക്കെയാണ് കളക്ഷൻസ് ഉള്ളത്. അങ്ങനെ മക്കളെ നമ്മൾ 150 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി കളക്ഷനുള്ള നമ്മുടെ ലെഗ് സോണിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കിയായിരുന്നു. സംഭവം ലാഭാട്ടോ, 150 രൂപയുടെ ചെരുപ്പ് വേണ്ട നമുക്ക് കംപ്ലീറ്റ് ഇങ്ങനെ തുന്നിയാൽ മതി. തുന്നിയിട്ട് നമുക്ക് ഒരുപാട് തവണ ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ ഇതായിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 70 രൂപയൊക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ മുഴുവനായിട്ട് നമുക്ക് നാദാടത്ത് നമുക്ക് തുന്നി തരുമായിരുന്നു. അപ്പം അങ്ങനെ തുന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ് ചെയ്യാം. നമുക്ക് 1, 2, 3 ചെരുപ്പൊക്കെ ഒരുമിച്ച് വാങ്ങിയിട്ട് ഇങ്ങനെ മാറി മാറൊക്കെ ഇടാനാണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത ഈ ഒരു സാധനത്തോട് എനിക്ക് കുറച്ച് ഇഷ്ടം തന്നു. കുറച്ച് പാർട്ടി വേറെ കാര്യം ഇടാന്ന് കയറ്റി ഞാനത് മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇടാൻ ഞാൻ അടുത്ത സ്പോട്ട് നോക്കാം. ശരിക്കും ഭംഗി നമ്മൾ വരുമ്പോൾ പിന്നെ കാണുന്നതാണ്ട് ഇതുപോലെ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ പാൻറ് ഷോർട്സ് ഒക്കെ അടങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ കുറേ പാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരിങ്ങനെ വാരി ഇടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു പാൻറ്റൊക്കെ നമ്മൾ 150 രൂപയ്ക്ക് ഒന്ന് എടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്. Thank you.
അങ്ങനെ സൂര്യ പാലത്താണ് ഞാൻ ഈ കഷ്കയിൽ വരുന്നത്. നമ്മൾ റീലൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ ഞാനൊരു ചെറിയ ഷോപ്പെന്ന് കരുതി. പക്ഷെ 3 ഫ്ലോറിലായിട്ട് ലേഡീസിന്റെ എല്ലാത്തര കളക്ഷൻസും ഉള്ള ഒരു വലിയ ഷോപ്പായിരുന്നു നമ്മളെ കഷ്ക എന്നുള്ളത് ഞാനിവിടെ എത്തിപ്പോൾ അറിയുന്നത്. അതായത് നമ്മളിതിന്റെ ടോപ്പിലാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ജീൻസിന്റെ ബാഗി ജീൻസ് പളാസ എല്ലാം കാണാം. ബാഗുകൾ എത്ര വെറൈറ്റി ഉള്ള വെറൈറ്റി കളേഴ്സ് വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ട്രെൻഡ് ആയിട്ടുള്ള ബാഗി, അതുപോലെ തന്നെ പളാസ വെച്ചത് കൊറിയൻ പേസ്റ്റ് ഒത്തിരി വെറൈറ്റിന്റെ ഒരുപാട് നിരത്തി വെച്ചിരിക്കുകയാണ് നമ്മളെ കാലിക്കറ്റ് കഷ്ടയില്ല. കുറേ പേര് കണ്ടാലോ കളേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രസ്സിന് പറയും ഇത്രയും വെറൈറ്റി കളേഴ്സാണ് ഉണ്ടാവുന്നത്. ബാഗിൽ ഇത്രയും വെറൈറ്റി കളേഴ്സ് ലൈറ്റിലും അതുപോലെ ഡാർക്കിൽ വരുന്ന ഒരുപാട് കളേഴ്സ് ഉണ്ട്. വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ബാഗി ടൈപ്സ് ഓഫ് പ്ലാസോ പാൻറ്റ് ബാഗിൽ തന്നെ സെയിം ഇതിന്റെ ഡാർക്ക് അങ്ങോട്ട് ലൈറ്റ് ചേച്ചി ഇട്ട സാധനമാണോ ഇവിടുന്ന് വിളിച്ചത്. ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ കുറെ അധികം നമ്മളുടെ ക്രോപ്പ് ടോപ്പ് ഉണ്ട്. കഷ്കയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആഷ് എന്ന് പറഞ്ഞൊരു ഫുഡ് ആയിരുന്നു നമ്മള് കണ്ട. 3 വെറൈറ്റി കളർ ഭയങ്കര സോഫ്റ്റ് ആയി ഇടാം, ഭയങ്കര സുഖമാണ്, കാഷ്വൽ ആയിട്ടും അത് പാർട്ടി വെറക്കായിട്ട് ഇടാൻ പറ്റിയ ഒരു ചപ്പലിന്റെ 3 വെറൈറ്റി. അപ്പൊ നമുക്ക് ഇട്ട് നോക്കാം. ഈ ഗോൾഡ് ഷെയ്ഡ് നല്ല ഒരു ബ്രൈറ്റ് ഭയങ്കര രസം കാണുന്നതായിട്ട് വേണ്ടിയാണ്. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ്, നല്ല കംഫർട്ടായി ഇടാൻ പറ്റും. ഇങ്ങനെ മറ്റൊരു കളറാണ് സിൽവർ വരുന്ന പോലത്തെ. ഇട്ട് നടക്കാനൊക്കെ ഭയങ്കര രസമാണ്. അതിന്റെ തന്നെ വേറൊരു പ്രിന്റ് നമ്മള് പാമ്പിന്റെ പ്രിന്റ് എടുത്തു പ്രിന്റ് വരുന്നതാണ്. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് കഷ്കൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ലേഡീസ് ലോഞ്ച് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ലേഡീസിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ചുരിദാർ സെറ്റ്, അതുപോലെ മെറ്റീരിയല്, പിന്നെ ക്രോപ്പ് ടോപ്സ്, അങ്ങനെ കുറേയേറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി ഇങ്ങനെ ഓരോ നോക്കിയായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. പ്രിന്റ് വരുന്നതും ഒത്തിരി കളക്ഷൻസ്. സെക്ഷനായി
ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. കുർത്തേന്റെ വേറെ തന്നെ ആയിട്ട് ടീഷർട്സ് മോഡലൊക്കെ വരുന്നത് 200 ആണ് വരുന്നത്. വെറൈറ്റി കളക്ഷൻ ഡാർക്ക് ഷെയ്ഡിൽ വരുന്നത് വയലറ്റ് കളർ തന്നെ ഈ ഒരു പീസ് പറയുന്നത്. പിന്നെ നല്ല അടിപൊളി പല കളേഴ്സും ആയിട്ടുള്ള ഒരുപാട് കളറുകൾ ലൈറ്റ് കളർ ഷെയ്ഡിൽ തന്നെയാണ് മറ്റൊരു നമുക്ക് ഓരോ നിന്നായി നോക്കാം. ഇത് ലൈറ്റ് ആയിട്ടുള്ള ഹക്കോബന്റെ ആ ഒരു ചെറിയൊരു അതായത് സാമ്യ ചെറിയൊരു സാമ്യാണ് പ്ലെയിനാണ് ആഷ് കളറിലാണ് എല്ലാ അടിപൊളിയാണ് നമുക്ക് നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെ അവിടുന്ന് ഒരു സ്ലീവ്ലെസ്ഡ് ടോപ്പൊക്കെ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇട പിന്നെ നേരെ വരുന്നത് നമ്മളൊരു കുറച്ച് മെറ്റീരിയൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ SM കാലിക്കറ്റിൽ ഇവിടെ മെറ്റീരിയലൊക്കെ ആയിട്ട് വിലക്കുറവ് കിട്ടുന്ന കുറേ ഷോപ്പൊക്കെ ഇടുന്ന് പറയുന്ന കേൾക്കാം അങ്ങനെയൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ നമുക്ക് മെറ്റീരിയൽ എടുത്തപ്പോൾ നമുക്ക് അബദ്ധമായിട്ടാണ് തോന്നിയത്. കാരണം ആ ഒരു ഷോപ്പിൽ നല്ല റേറ്റ് ആയിരുന്നു. ഇതിലും റേറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു 44 വിഡ്ത്തിൽ വരുന്നുണ്ടായിരുന്നു. ഒരു 60 rupees മീറ്ററിന് 60 വരുന്ന കുറച്ച് മെറ്റീരിയൽ ആയിരുന്നു. പക്ഷെ അതിലൊന്നും ഒട്ടും രസമുള്ള കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മെറ്റീരിയൽ നല്ല എടുക്കാൻ SM നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ളവർ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ എന്തായാലും നമ്മുടെ ഒന്ന് പറയണം. നമുക്ക് അവിടെ പോയിട്ടുള്ള കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യാം. അങ്ങനെ എടുത്തെടുത്ത് ലാസ്റ്റിൽ അവിടെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ചതാ പോരാൻ നോക്കുമ്പോൾ അവിടെ കുറേ 100 rupees കുറേ ടോപ്പുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് കുറേ ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ നോക്കിയാലോ. ഒന്ന് 2 3 അത് 4 നിങ്ങളെല്ലാം വാങ്ങി ഹാപ്പി ഹാപ്പി അല്ലേ ചേച്ചി? വളരെ വളരെ കാല് നല്ല അടിപൊളി സുഖം. അങ്ങനെ നമ്മുടെ കറക്കമൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ രാവിലെ 10 വന്നതായിരുന്നു. ഇപ്പൊ 6:30 ട്രെയിനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ കൈനിറയെ സാധനങ്ങൾ വാങ്ങിയൊരു സന്തോഷമുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമ്മളെ ഷോപ്പിംഗ് ബ്ലോഗ് ഇത്രയും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമന്റ് ആയിട്ട് പറയാം. അപ്പൊ ഇത്രയുള്ളൂ. ടാറ്റാ.